എന്നെ മാർസിസ്റ്റ് പാർട്ടി വേട്ടയാടാൻ ശ്രമിച്ച സമയം മുതൽ പ്രിയങ്കരനായ കെ പി സി സിയുടെ അധ്യക്ഷൻ ശ്രീ കെ സുധാകരൻ എന്നെ എത്ര വട്ടം വിളിച്ച് ഏതറ്റം വരെ പോയി നിന്നെ ഈ പാർട്ടി സംരക്ഷിക്കുമെന്ന് പറഞ്ഞു എത്ര വട്ടം പറഞ്ഞു എന്ന് എനിക്ക് ഓർമ്മയില്ല ഞാൻ പറഞ്ഞു സുധാകരായിട്ട് എനിക്ക് ടെൻഷൻ ഇല്ല എനിക്ക് പേടിയില്ല നമ്മളിത് ഒരുപാട് കണ്ടതാണ് അതുകൊണ്ട് എനിക്കതിൽ തെല്ലും ആശങ്കയില്ല അപ്പൊ അദ്ദേഹം പറഞ്ഞു അതല്ല നീ മുന്നോട്ട് പോകണം അത്രമേൽ സ്നേഹത്തിൽ പൊതിഞ്ഞാണ് എന്നെ ഈ പാർട്ടി സംരക്ഷിച്ചത് അതുകൊണ്ട് എൻ്റെ പിന്നിൽ ആരാണെന്ന് അന്വേഷിച്ച് നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനോട് മാർസിസ്റ്റുകാരനോട് മാർസിസ്റ്റ് നേതാക്കന്മാരോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ പിന്നിലുള്ളത് എൻ്റെ പാർട്ടിയാണ് എൻ്റെ പാർട്ടിയാണ് എൻ്റെ നേതാക്കന്മാരാണ് അവരെല്ലാവരും ഒന്നുപോലെ അടിയുറച്ച് എന്നോടൊപ്പം ഈ പ്രയാസത്തിൽ നിന്നു അതാണ് എൻ്റെ സത്യം അതാണ് ഇന്നിവിടെ കണ്ടത് പിന്നെ ഇതിനു മുമ്പ് ഇതാദ്യത്തെ വട്ടം അല്ലല്ലോ ഒന്ന് രണ്ട് വട്ടം മുഖ്യമന്ത്രിയുമായി ഏറ്റുമുട്ടേണ്ടി വന്നു അപ്പോ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയം അവതരിപ്പിച്ച് മുഖ്യമന്ത്രിയുടെ അഴിമതിയെ ചോദ്യം ചെയ്ത് ഞാൻ സംസാരിച്ചപ്പോ അതിനു മുമ്പ് ആദ്യം സംസാരിക്കാൻ അവസരം കിട്ടുക അതുമായി വിഷയം ആ വിഷയവുമായി ബന്ധപ്പെട്ട് മറുപടി പറയുന്ന മന്ത്രിക്കാണ് ആ മന്ത്രി അപ്പൊ ഞാൻ എന്റെ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നതിന് മുമ്പ് അധികം തീവ്രമായി അധികം ശക്തമായി ഈ വിഷയം അവതരിപ്പിക്കേണ്ടതില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമ്മളോടൊപ്പം ഇന്നുള്ള നമ്മുടെ പ്രിയങ്കരനായ വി ടി ബലറാമനെ പരാജയപ്പെടുത്തി തത്താലയിൽ നിന്നും വന്ന ഇന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഭങ്കിന്ദരേണ സൗഹൃദം സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു മാത്യു ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കാരണം ഇതിനു മുമ്പ് ഈ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച ആള് ഇന്ന് ഈ നിയമസഭയിൽ ഇല്ല അദ്ദേഹം വീട്ടിലിരിക്കുകയാണ് അതുകൊണ്ട് ഇതൊക്കെ അവതരിപ്പിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞു അതിനുശേഷം അദ്ദേഹത്തിന്റെ വാദങ്ങൾ പറഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ മറുപടി പറയാൻ എഴുന്നേറ്റപ്പോ ഞാൻ ആദ്യം തുടങ്ങിയത് എങ്ങനെയാണ് മിസ്റ്റർ മിനിസ്റ്റർ ജീവിതം ഒന്നേ ഉള്ളൂ അത് അന്തസ്സായ ജീവിക്കാനുള്ളതാണ് അതല്ലാതെ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമോ പരാജയപ്പെടുമോ എന്നതല്ല പ്രിയങ്കന എം പി രാജേഷിനോട് എനിക്ക് പറയാനുള്ളത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്ന് കരുതി നിങ്ങളുടെ മുമ്പിൽ അടിയറവ് പറയുമെന്നോ നിങ്ങളുടെ മുമ്പിൽ തല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു അതിനുശേഷം പിണറായി വിജയനോട് ഏറ്റുമുട്ടി അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞപ്പോ ഒരുപാട് പേര് നമ്മളോട് സ്നേഹവുമായി എടുത്തു വരും നമ്മൾ ഉപദേശിക്കാൻ വരും അവർ പറഞ്ഞു അപകടമാണ് എല്ലാ നിലയിലും അപകട അപകടമാണ് താങ്കൾ ആദ്യമായി കടന്നു വന്ന ജനപ്രതിനിധിയാണ് താങ്കൾക്ക് വലിയ ഭാവിയുണ്ട് മുന്നോട്ട് ഒരുപാട് യാത്ര ചെയ്യാനുണ്ട് എന്തിനാണ് ഈ അനാവശ്യമായ ഈ പാതയിലേക്ക് താങ്കൾ കടന്നു പോകുന്നത് പോരാട്ടത്തിന്റെ പാതയിലോ അതല്ലെങ്കിൽ ഒരു ഫൈറ്റിന്റെ പാതയിലോ പോകേണ്ടവരല്ല നിങ്ങൾ നിങ്ങളൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ള നല്ല മിടുക്കുള്ള നല്ല കഴിവുള്ള ചെറുപ്പക്കാർ കുറച്ചുകൂടി നയപരമായ രാഷ്ട്രീയത്തിൽ പോകണമെന്ന് പറഞ്ഞു പക്ഷെ നിങ്ങൾ ഉദ്ദേശിച്ച നയം ഞങ്ങൾക്കില്ല ഞാന് ഇവിടെ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി കടന്നു വന്നപ്പോ എന്നെ കൈപിടിച്ചു കൊണ്ടുപോകണമെന്ന് നിങ്ങൾ ഓരോരുത്തരുമാണ് ആ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിന് മുമ്പായി അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയായി വന്നപ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കൊന്നു മാത്രമേ ഉള്ളൂ എന്റെ പേരിൽ നിങ്ങൾ ആരും തലകുനിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞു എന്റെ പേരിൽ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനും ആരുടെ മുമ്പിലും തലകുനിക്കേണ്ടി വരില്ല എന്ന് ഞാൻ പറഞ്ഞു ആത്മാർത്ഥതയും സത്യസന്ധതയും സുതാര്യതയുമായി ഈ മൂന്ന് വാക്കുകൾ ഞാൻ ആവർത്തിച്ച് അടിവരയിട്ട് പറഞ്ഞതാണ് ആത്മാർത്ഥതയും സത്യസന്ധതയും സുതാര്യതയുമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഞാൻ നേതൃത്വം കൊടുക്കുമെന്ന് ഞാൻ വാക്ക് തന്നാണ് നിങ്ങളോട് അതുകൊണ്ട് തന്നെ ഇന്നെ വേട്ടയാടുന്ന മാർസിസ്റ്റ് പാർട്ടിയോട് എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം എന്താ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചിക്കി ചകഞ്ഞ് വേട്ടയാടി കിള്ളി പൊളിച്ച് ഈ സമൂഹത്തിന് മുമ്പിൽ വയ്ക്കുമ്പോൾ അതെല്ലാം എനിക്കൊരവസരമാണ് ഞാൻ എങ്ങനെയാണ് കടന്നു വന്നത് എന്റെ ജീവിതത്തിലെ സുതാര്യത എന്റെ ജീവിതത്തിലെ സത്യസന്ധത എന്റെ പൊതുപ്രവർത്തനത്തിൽ ഞാൻ കാണിച്ചിട്ടുള്ള ആത്മാർത്ഥത കേരളത്തിന്റെ പൊതുസമൂഹത്തോട് എനിക്ക് പറയാനുള്ള ഒരു അവസരമായി ദൈവം കൊണ്ടുവന്നു തന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതല്ലാതെ നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എല്ലാ അധികാരവും നിങ്ങളുടെ കയ്യിലല്ലേ എല്ലാ ഏജൻസികളും നിങ്ങളുടെ കയ്യിലല്ലേ നിങ്ങൾ എത്ര വട്ടം വേണമെങ്കിലും അന്വേഷിച്ചോളൂ നിങ്ങൾ എത്ര വട്ടം വേണമെങ്കിലും കയറി ഇറങ്ങിക്കോളൂ എന്റെ കുടുംബത്തിലോ എന്റെ സ്ഥാപനത്തിലോ എന്റെ ജീവിതത്തിലോ നിങ്ങൾക്ക് എന്തുമാത്രം കടന്നു കയറാൻ പറ്റുമോ എന്തുമാത്രം അന്വേഷിക്കാൻ പറ്റുമോ അത്രയും നിങ്ങൾ അന്വേഷിച്ചോളൂ എനിക്ക് ഭയത്തിന്റെ ഒരു ലാഞ്ചനയും ഉണ്ടാകില്ല പക്ഷെ ഞാൻ കഴിഞ്ഞ ഒരുപാട് നാളായി ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു മറുപടി പറയാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല അദ്ദേഹം എന്താണ് ഞാൻ എത്രയോ വട്ടം കണ്ടിരിക്കുന്നു നിയമസഭയിൽ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അദ്ദേഹം ഒരു ക്രൗര്യ ഭാവത്തോടു കൂടിയാണ് എഴുന്നേൽക്കുക അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ എന്ന് പറയുന്നത് അതിന് ഏറ്റവും നല്ല വാക്ക് ഇൻറ്റിമിഡേഷൻ എന്ന ഇംഗ്ലീഷ് വാചകമാണ് കാരണം ഭയപ്പെടുത്തുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുക ആദ്യവട്ടം അദ്ദേഹം എന്നോടും അത് പ്രയോഗിച്ചതാണ് എന്നോട് പ്രയോഗിച്ചത് ഞാൻ താരതമ്യേന ജൂനിയറായ ഒരു എം എന്ന നിലയിൽ ഒരു മുഖ്യമന്ത്രിക്ക് പറയാൻ കൊള്ളാവുന്ന ഭാഷയാണ് രീതിയാണ് സ്വാഭാവികമായിട്ടും ഒരു സ്റ്റേറ്റ്സ്മാൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ജൂനിയർ അംഗം ഒരു തെറ്റ് ചെയ്താൽ തന്നെ വളരെ ശാന്തതയോടുകൂടിയോ ഒന്നല്ലെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കിയോ അതല്ലെങ്കിൽ അതിനെ ആ സ്പിരിറ്റിൽ ഉൾക്കൊള്ളുകയോ ചെയ്യേണ്ടതിന് പകരം അദ്ദേഹം എന്നെ വരട്ടാനാണ് പരിശ്രമിച്ചത് പക്ഷെ ആ വെരട്ട് വിലപ്പോകില്ല എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു ഇന്നിപ്പോ ഏറ്റവും ഒടുവിലായി ഈ എം പി രാജേഷിന്റെ ഒരു പ്രസ്താവന നിങ്ങൾ വായിച്ചോ എന്ന് എനിക്കറിയില്ല അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് എന്റെ രാഷ്ട്രീയ ശൈലി എന്ന് പറയുന്നത് ഹിറ്റ് ആൻഡ് റൺ ആണ് അത്ര ഞാൻ ഹിറ്റ് ചെയ്തിട്ട് ഓടിപ്പോകുന്ന ആളാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജൂനിയറായി കടന്നു വന്ന് പ്രവർത്തിച്ച എസ് എഫ് ഐയിൽ ഒരുപാട് നേതാക്കന്മാർ തിരുവനന്തപുരത്തൊക്കെ ഉണ്ട് അവരോട് ചോദിച്ചാൽ അറിയാം എസ് എഫ് ഐയുടെ പ്രകടനം ഇങ്ങ് വരുമ്പോ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് നേരിട്ടിട്ടുള്ള ചരിത്രവും പാരമ്പര്യവും ലോ കോളേജിൽ എനിക്ക് ഉണ്ടായിരുന്നു അതല്ലാണ്ട് നിങ്ങൾ കൊമ്പുകുലുക്കി കാടളക്കി വന്നെന്ന് ഓർത്തോണ്ട് റൺ ചെയ്ത് ഓടി പോകുന്ന സ്വഭാവം എനിക്കില്ല പക്ഷെ ഈ സംഭവം നടന്നതിന് ശേഷം ഒരുപാട് സി പി എമ്മിന്റെ നേതാക്കന്മാരും പ്രവർത്തകരും എന്നെ വിളിച്ച് എന്നോട് പറഞ്ഞത് നിങ്ങൾ ഒരു കാരണവശാലും ഇതിൽ നിന്നും പിന്നോട്ട് പോകരുത് എന്നാണ് അത് തന്നെയാണോ എം പി രാജേഷും ആഗ്രഹിക്കുന്നത് എന്ന സംശയം എനിക്കുണ്ട് താങ്കൾ ഓടി പോകരുത് താങ്കൾ കണ്ടിന്യൂസ് ആയി ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്നതാണ് അദ്ദേഹം ആഗ്രഹിച്ചത് എന്ന് ഞാൻ വിചാരിക്കുകയാണ് പക്ഷെ ഞാന് അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു ഇത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ വടി കെട്ടാൻ പോയിട്ടേ ഉള്ളൂ ഇതിന്റെ അർത്ഥം പുതുപ്പള്ളി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നാല് ദിവസത്തെ ഇടവേള നിങ്ങൾക്ക് ലഭിച്ചു എന്നോർത്തുകൊണ്ട് ഈ പോരാട്ടം ഇവിടെ അവസാനിച്ചു എന്ന് നിങ്ങൾ കരുതണ്ട സാക്ഷാൽ പിണറായി വിജയനോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ മറുപടി പറയാതെ കാത്തിരുന്നാൽ നിങ്ങളെ മറുപടി പറയേണ്ട വേദിയിൽ മറുപടി പറയിപ്പിക്കാനും ഞങ്ങൾക്കറിയാം ഇതുകൊണ്ട് ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ആക്ഷേപം ഉന്നയിച്ച കളത്തിൽ നിന്നും പിന്നോട്ട് പോകാൻ വേണ്ടിയല്ല മറിച്ച് നിങ്ങളെ കൊണ്ട് മറുപടി പറയിക്കുന്നത് വരെ ഈ വിഷയത്തിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം അതുകൊണ്ട് അങ്ങനെ റൺ ചെയ്തു പോകുമെന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട അതുകൊണ്ട് ഇനിയും ഒരുപാട് കഥ നമ്മൾക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് നിങ്ങൾ തരുന്ന ഈ സ്നേഹവും പിന്തുണയുമാണ് എന്റെ ഏറ്റവും വലിയ ശക്തി അതല്ലാതെ ഞാൻ അമാനുഷികനായിട്ടോ എനിക്ക് ഇരട്ടച്ചങ്ക ഉണ്ടായിട്ടോ അതല്ലെങ്കിൽ എനിക്ക് മറ്റു മാന്ത്രിക വിദ്യകളും ഉണ്ടായിട്ടല്ല ഏറ്റവും ഒടുവിലായി കേരളം വിങ്ങിക്കരഞ്ഞ ഒരു കഥ നമ്മൾ കണ്ടില്ലേ എല്ലാം എല്ലാം എല്ലെല്ലാമായിരുന്നു ഉമ്മൻചാണ്ടി ഒരുപക്ഷെ നമ്മളോടൊക്കെ ഇവർ ചെയ്യുന്നത് എത്രയോ തുലവും തുച്ഛമാണ് പ്രിയങ്കനായ ഉമ്മൻചാണ്ടി ഈ കേരളത്തിന് കേരളത്തിനാരായിരുന്നുവെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടില്ലേ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ വിലാപയാത്ര ആരെങ്കിലും വണ്ടി വിളിച്ച് ആളവ് കൊണ്ടുവന്നിട്ടാണോ ആരെങ്കിലും പറഞ്ഞിട്ട് ആരെങ്കിലും വന്നതാണോ കരഞ്ഞുകൊണ്ട് കണ്ണീരൊലിപ്പിച്ച് കേരളത്തിന്റെ മുക്കിലും മൂലയിൽ നിന്നും ജനമാക് ഒഴുകി വന്നത് അദ്ദേഹത്തിന്റെ പദവിയുടെ വലിപ്പം കൊണ്ടല്ല അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നു കൊണ്ടല്ല ജനസമ്പർക്ക പരിപാടിയിൽ കൊടുക്കുന്ന അപേക്ഷയിൽ നൽകുന്ന ആനുകൂല്യത്തിന് വേണ്ടിയിട്ടല്ല ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് അദ്ദേഹം കൊടുത്ത സ്നേഹവും നന്മയും തിരിച്ചറിഞ്ഞ ഒരു ജനസമൂഹമാണോ അവിടെ ഒഴുകി വന്നത് അല്ലാതെ നിങ്ങളുടെ പദവി കണ്ട് വലിപ്പം കണ്ട് പാർട്ടിയുടെ ശക്തി കണ്ട് വന്നവരല്ല അങ്ങനെ ഈ സംസ്ഥാനത്തെ ഈ സമൂഹത്തിലെ ജനങ്ങളെ സേവിച്ച ഉമ്മൻചാണ്ടിയെ എങ്ങനെയാണ് ഇവർ വേട്ടയാടിയത് ഒരു കാലത്തും പൊറുക്കാൻ കഴിയാത്ത ഒരു കാലത്തും മാപ്പ് നൽകാൻ കഴിയാത്ത നിലയിൽ പ്രിയങ്കനായ നേതാവിനെ അവർ വേട്ടയാടി എനിക്കോ ഞാൻ എന്നെ ഏറ്റവും സങ്കടം തോന്നിയ ഒരു സന്ദർഭം എന്ന് പറയുന്നത് ശിവരാജൻ കമ്മീഷന് മുമ്പിൽ ഉമ്മൻചാണ്ടി ഇരിക്കുന്ന ഒരു ഇരിപ്പുണ്ട് അന്ന് അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഇന്ന് ആ മുഖ്യമന്ത്രിയുടെ പദവി ഉപയോഗിച്ച് അറുപത് കാറിന്റെ അകമ്പടിയോടുകൂടി ആയിരക്കണക്കിന് പോലീസുകാരുടെ അകമ്പടിയോടുകൂടി പറന്നുപോകുന്ന ഈ പിണറായി വിജയനെ പോലെ തന്നെ വേണമെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് നടക്കാമായിരുന്നു ഒരു സാധാരണക്കാരനെ പോലെ ബൈബിളിൽ പറഞ്ഞ ഒരു കുറ്റവാളിയെ പോലെ അവൻ നിങ്ങളുടെ മുമ്പിൽ നിന്നു എന്ന് പറയുന്ന ഒരു വാചകമുണ്ട് അതുപോലെ പീലാത്തോസിന്റെ മുമ്പിൽ യേശുക്രിസ്തുവിനെ കൊണ്ടുവന്ന് നിർത്തിയതുപോലെ ഇവർ ഈ ശിവരാജൻ കമ്മീഷന് മുമ്പിൽ പ്രിയങ്കരനായ ഉമ്മൻചാണ്ടിയെ നിർത്തി ഒരു കുറ്റക്കാരനെ പോലെ കുറ്റവാളിയെ പോലെ ഈ രാജ് സംസ്ഥാനത്തിന്റെ എല്ലാ അധികാരവും കിരീടവും ചെങ്കോലും ഉണ്ടായിരുന്ന ആ നേതാവിനെ കൊണ്ടുവന്ന് നിർത്തിയവന്റെ പേരാണ് പിണറായി വിജയനെന്നും ഇടതുപക്ഷമെന്നും